ആതുര ശുശ്രൂഷാ രംഗത്ത് മികച്ച ഇടപെടലാണ് കേന്ദ്രം നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുപിയിലെ സിദ്ധാർത്ഥ് നഗറിൽ 9 മെഡിക്കൽ കോളേജുകൾ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. 9 മെഡിക്കൽ കോളേജുകളിൽ നിന്നായി 2500 ഓളം കിടക്കകളാണ് ലഭ്യമാക്കിയിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇതിലൂടെ 5000 പേർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മുൻപുള്ള ഗവൺമെന്റുകൾ പൂർവാഞ്ചൽ മേഖലയിൽ വികസനം അപ്രാപ്യമാക്കിയ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പൂർവാഞ്ചലിനെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അധസ്ഥിത ജനവിഭാഗങ്ങൾക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. साथियों, यहां अलग अलग आयु वर्ग के बहन भाई बैठे हैं. क्या कभी किसी को याद पड़ता है? और याद पड़ता है तो मुझे बताना, क्या किसी को याद पड़ता है कि उत्तर प्रदेश के इतिहास में कभी एक साथ इतने मेडिकल कॉलेज का लोकार्पण हुआ हो? पहले ऐसा क्यों नहीं होता था और अब ऐसा क्यों हो रहा है? इसका एक ही कारण है, राजनीतिक इच्छा शक्ति और राजनीतिक प्राथमिकता. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 60,000 പുതിയ മെഡിക്കൽ സീറ്റുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപുണ്ടായിരുന്ന ഗവൺമെന്റുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുൻനിർത്തി പ്രവർത്തിച്ചവരാണ്. എന്നാൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തതോടെ മെഡിക്കൽ മേഖലയിൽ വിവിധ ജനക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാധ്യോ യു പി കെ ഭായ് ബഹൻ ഭൂൽ നഹീ സക്തേ കി കൈസേ യോഗിജിനെ സംസദ് മേ യു പി കി ബദഹാൽ മെഡിക്കൽ വ്യവസ്ഥക്ക് വ്യഥ സുനായി തി. योगी जी तब मुख्यमंत्री नहीं थे, वे एक सांसद थे और बहुत छोटी आयु के वो सांसद बने थे. और अब आज यूपी के लोग ये भी देख रहे हैं कि जब योगी जी को जनता जनार्दन ने सेवा का मौका दिया तो कैसे उन्होंने दिमागी बुखार को बढ़ने से रोक दिया. इस क्षेत्र के हजारों बच्चों का जीवन बचा लिया. വാക്സിനേഷൻ പ്രക്രിയ ഊർജിതമാക്കിക്കൊണ്ട് സംസ്ഥാനം മികച്ച രീതിയിലാണ് കൊറോണ മഹാമാരിയെ പ്രതിരോധിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 9 മെഡിക്കൽ കോളേജുകളിൽ 8 കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കീഴിലും 1 സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമാണ് പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.